Hello everyone, welcome to Photon Civil Service Academy Reading Between the Lines, a comprehensive book review program. എൻ്റെ പേര് ഹരിത, ഞാൻ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയിലെ കെ എസ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് ചേതൻഭാഗത്തിൻ്റെ വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞ നോവലാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ചേതൻഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ, അതായത് 5.0 ഫസ്റ്റ് നോവൽ 2004 റിലീസ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം മിക്ക നോവൽസും എല്ലാം തന്നെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 2016 അദ്ദേഹം വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞ നോവൽ റിലീസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകളിൽ നിന്നും വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞ ഈ നോവല് ഒരു വ്യത്യസ്തമായി നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകളിലെല്ലാം നമുക്കൊരു മെയിൽ പ്രൊട്ടഗോണിസ്റ്റിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു മെയിൽ വോയിസിലൂടെയാണ് അദ്ദേഹം സ്റ്റോറി നറേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞ ഈ നോവലിൽ ഒരു ഫീമെയിൽ വോയിസിലൂടെ സ്റ്റോറി നറേറ്റ് ചെയ്യാനാണ് ചേതൻ ഭാഗത്ത് ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ കഥ പറഞ്ഞതിലെ നായികയാണ്, ഇതിലെ നായികയാണ് രാധിക മേത്ത. രാധിക മേത്ത ഒരു പഞ്ചാബി പെൺകുട്ടിയാണ്. അവൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവള് വളരെ ചെറിയ പ്രായത്തിൽ, അതായത് 21 വയസ്സിൽ തന്നെ ഒരു ഹൈ സാലറി ജോബും അതിൻ്റെ കൂടെ തന്നെ അവൾക്ക് ഒരു നല്ലൊരു പൊസിഷനും, അതായത് കരിയറിൽ വളരെ ഹൈ, വളരെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുകയായിരുന്നു അവള്. അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ജോലിയുടെ ആവശ്യത്തിനായി അവൾക്ക് ദൂരെ മാറി നിൽക്കേണ്ടി വരികയും അവിടെ വെച്ചിട്ട് അവൾ കുറേ പേരെ പരിചയപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവ പരിചയപ്പെടുന്നവരെല്ലാം അവരുടെ അവളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവളുടെ ലൈഫിൽ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ അമ്മ അവളെ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു മാരേജിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവൾ ആ മാരേജിന് വേണ്ടി സമ്മതിക്കുകയും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും ആളുടെ ഫാമിലിയും അവളും അവളുടെ ഫാമിലിയും എല്ലാം കൂടെ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനായി ഗോവയിലേക്ക് പോവുകയാണ്. അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നതിനിടയിൽ, അതായത് ഇനി കല്യാണം നടക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കി, അവളുടെ ലൈഫിലേക്ക് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടു പേർ കടന്നു വരികയാണ്. അങ്ങനെ അവൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷൻസും അവളുടെ ഒരു ഫീലിങ്സും അവളുടെ അവളെടുക്കുന്ന തീരുമാനങ്ങളും അവളുടെ ആ ഒരു അങ്ങോട്ട് അതിനുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം കൂടി തന്നെ ആണ് നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കുന്നത്. ദ വൺ ഇന്ത്യൻ ഗേൾ എന്ന ഈ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്ത്യൻ ഗേൾ നേരിടുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ്, ആ ഒരു അവൾ നേരിടുന്ന ഒരു ഇഷ്യൂസ്, അത് അവളുടെ ഒരു അവളുടെ ഫീലിങ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് ഇതിലൂടെ കാണിക്കാനാണ് ചേതൻ ഭാഗത്ത് ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ അവളുടെ അമ്മ, അതായത് ഈ രാധിക മേത്തയുടെ അമ്മ, അമ്മയായ ക്യാരക്ടർ വളരെ വളരെ ഡിസ്ക്രിമിനേഷൻ ഷോ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. രാധിക മേത്തയുടെ അമ്മയുടെ ആഗ്രഹം ആൺകുട്ടിയെ ജനിക്കണമെന്നായിരുന്നു. പക്ഷേ അവർക്ക് ജനിച്ചത് രണ്ട് പെൺമക്കളായിരുന്നു. അതിൻ്റെതായ ഡിസപ്പോയിൻമെൻസും ഒരു 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 വിഷമവും എല്ലാം തന്നെ അവരുടെ ക്യാരക്ടർ ഷോ ചെയ്യുന്നുണ്ട്. അതേപോലെ ആൺപെൺ വ്യത്യാസം, അതായത് ആൺപെൺ ഡിസ്ക്രിമിനേഷൻ വളരെ വലിയ രീതിയിൽ അവരുടെ ഒരു ബിഹേവിയറിൽ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ, അവരുടെ സംഭാഷണങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയിൽ വൈറ്റ് സ്കിൻ ടോണിനോടുള്ള ഒരു 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 എന്തുവാ പറയുക, ഒരു ആ ഒരു 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 ഒബ്സഷനാണ് വൈറ്റ് സ്കിൻ ടോണിനോട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ഒബ്സഷൻ. അത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചേതൻ ഭഗതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ രാധിക മേത്ത എന്ന് പറയുന്ന ഈ ഒരു ഇതിലെ ഹീറോയിൻ, അതായത് നായിക രാധിക മേത്ത, അവർക്ക് അവർ തന്നെ പറഞ്ഞിട്ടാണ് നമുക്കൊരു വീറ്റിഷ് സ്കിൻ ടോൺ ആണ്, അതായത് വൈറ്റ് അല്ല ഒരു വീറ്റിഷ് സ്കിൻ ടോൺ, ഒരു ബ്രൗൺ അല്ലൊരു മീഡിയം സ്കിൻ ടോൺ പോലത്തെ അതിൻ്റെതായ ഒരു കോംപ്ലെക്സും അവർക്കുണ്ട്. അപ്പം ഇത് മാത്രമല്ല, രാധിക മേത്ത ഇത് കാരണം ഒരു ഒരു മാരേജിന് വേണ്ടി നോക്കുമ്പോൾ തന്നെ രാധിക മേത്ത കുറേയേറെ ഒരു ഒരു നെഗ്ലക്ഷൻ ഈ ഒരു സ്കിൻ ടോണിൻ്റെ ബേസിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കണ്ടേ, അത് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഇതൊന്നും പറയാൻ നമുക്ക് സൊസൈറ്റി അതൊന്നും പെട്ടെന്ന് അംഗീകരിച്ച് തരുന്നതല്ല. അതായത് കല്യാണം ഒരു മാരേജ് ഒരു മസ്റ്റാണ്, അത് ഇത്ര വയസ്സിനുള്ളിൽ പെൺകുട്ടികൾക്ക് നടക്കണം, അത് ആരെ കല്യാണം കഴിക്കണം എന്നും കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട്, എങ്ങനെ വേണം എന്നും കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ കുറേ സൊസൈറ്റിയുടെ ഒരു കുറേ കുറേ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ചേതൻ ഭഗത് ഇതിലൂടെ വരച്ച് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് എന്താന്ന് വെച്ചാൽ, ഒരു കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ, ഒരു മാരേജിൻ്റെ കാര്യം വരുമ്പോൾ, ആൺപിള്ളേരുടെ കാര്യം നോക്കുക എന്ന് വെച്ചാൽ അവന് ജോലിയുണ്ടോ, അവന് വീടുണ്ടോ,
അവൻ്റെ എവിടെ ജോലി ചെയ്യുന്നത്, പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് കൂടെ കൊണ്ടുപോകും, ഇതൊക്കെയാണ് ആമ്പിള്ളേർ നോക്കുന്നതെങ്കിൽ പെൺകുട്ടികളുടെ നോക്കുന്നത് വെച്ചാൽ പെൺകുട്ടിയുടെ കളർ എന്താണ്, പെൺകുട്ടികൾ സുന്ദരിയാണോ, പെൺകുട്ടികളുടെ ആ ഒരു എന്തോ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് വേണ്ടി ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണോ, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് പെൺകുട്ടികളുടെ കാര്യങ്ങളിൽ നോക്കുന്നത്, ഒരു സൊസൈറ്റി നോക്കുന്നത്. ഇതെല്ലാം തന്നെ ചേതൻ ഭഗത് ഇതിലൂടെ ഇതിൽ പല സിറ്റുവേഷൻസിലൂടെ തന്നെ നമുക്ക് കാണി നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് എത്ര സക്സസ്ഫുൾ ആയാലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇതിലെ നായികയായ ഈ രാധിക, രാധിക അവൾ എത്ര സക്സസ്ഫുൾ ആയാലും ഒരു സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സാധാരണ പെൺകുട്ടി ഫേസ് ചെയ്യുന്ന അതേ പ്രോബ്ലംസും അതേ സർക്കംസ്റ്റാൻസും അതേ ഇഷ്യൂസും എല്ലാം പ്രതിസന്ധികളും എല്ലാം തന്നെ രാധിക മേത്തയും ഇവിടെ ഫേസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ നോവലിൽ നിന്ന് വന്ന രാധിക മേത്തയുടെ കഥയാണ്, അവളുടെ ഒരു ഈ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്സിനെയും എല്ലാത്തിനോടും അവളുടെ ഉള്ളൊരു ഒരു ഫീലിങ്സും അവൾക്ക് തോന്നുന്ന തോട്ട്സും ഇതെല്ലാം തന്നെ രാധിക മേത്തയുടെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ടും നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ചേതൻ ഭഗത്. ഈ നോവല് ഒരു ഓവർ ഡ്രാമാറ്റിക് അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്നാണ് ഇതിനകത്ത് ഒരു മിക്ക എൻ്റർടൈനിങ് എക്സ്ട്രാ ഡ്രാമാറ്റിക് ആയിട്ടുള്ള എൻ്റർടൈനറാണ് ഈ നോവല്. രാധിക മേത്തയുടെ കഥയാണിത്, ഇതൊരു എക്സ്ട്രാ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള കഥയാണ്, ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി അവതരിപ്പിക്കുന്ന കുറേ പ്രോഗ്രാംസിനെ കുറിച്ചൊന്ന് ഇൻഫോം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിൽഡിംഗ് അപ്പ് ബേസിക്സ് വിത്ത് NCERT, ബിൽഡിംഗ് അപ്പ് ബേസിക്സ് വിത്ത് NCERT നമുക്ക് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ക്യൂസ് രീതിയിൽ നമുക്ക് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ബേസിക്സ് NCERTയുടെ സകല ബേസിക്സും നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി നടത്തുന്ന വേറെ പ്രോഗ്രാമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോഗ്രാം. ഇതെന്ന് വെച്ചാൽ നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഫിലിപ്സാറിൻ്റെ കീഴിലുള്ള വളരെ മികച്ച ഫാക്കൽറ്റി തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോഗ്രാമിന് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ വേറെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഫോട്ടോൺ ഡെയിലി ന്യൂസ് അനാലിസിസ് കറണ്ട് അഫയേഴ്സ് എല്ലാം തരുന്നൊരു ഒരു പ്രോഗ്രാമാണ്, അതും ഫോട്ടോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.